നിങ്ങൾ റെയിലുകൾ ഓടിച്ചോളൂ, ഞങ്ങളെ ശ്രമത്തിന്റെ മേളിൽ കൂടി നിങ്ങൾ റെയിലുകൾ ഓടിച്ചോളൂ. നമസ്കാരം, ഞാൻ സന്തോഷ് മാളക്കാരൻ. വളരെ കണ്ണലിയിക്കുന്ന സംഭവങ്ങൾ ഒത്തിരി ഒത്തിരിയാണ് എന്റെ ചാനലിലൂടെ നിങ്ങൾ കണ്ടിട്ടുള്ളത്. പക്ഷെ വളരെ കണ്ണലിയിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, കൈമനം മധുപാലത്തിനടുത്ത് ബാങ്ക് മാനേജറായ രവിയുടെ വീട്ടിലാണ് ഈ സംഭവം അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 12 മണിക്കൂറായി സമരത്തിലാണ് അവര്. എന്താണ് സംഭവം എന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. എന്റെ പൊന്നു ചേച്ചി, ഞാൻ സന്തോഷ് മാളക്കാരൻ. എന്തുണ്ടെങ്കിലും ധൈര്യമായി ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങൾക്ക് പറയാം. പേടി വേണ്ട, ഭയം വേണ്ട, ഒന്നും വേണ്ട. സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ് എന്റെ ചാനലിലൂടെ ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളതെന്ന് ധൈര്യമായിട്ട് പറയൂ. മാളക്കാര, പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇസ്രായേൽ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇന്ന് ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വന്ന് അവര് പറയുകയാണ്, പദ്ധതിയുടെ ഭാഗമായിട്ട് ഞങ്ങളുടെ വീടിന്റെ വരാന്തയും മുറ്റവും അവർ ഏറ്റെടുക്കുകയാണെന്ന്. ഇത്രയും കഷ്ടപ്പെട്ട് ഈ വലിയ മുറ്റമുള്ള വീട് വാങ്ങിച്ചത് എന്റെ മക്കൾക്കും ഞങ്ങൾ കൊണ്ടാകാൻ പോണ കൊച്ചുമക്കൾക്കും കളിച്ച് നടക്കാൻ വേണ്ടിയാണ്. ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടും ഈ വീടും സ്ഥലവും വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റൂല. ഞങ്ങൾ അതിന്റെ ലോൺ അടച്ച് ഇതുവരെ തീർന്നിട്ടില്ല. വലിയ ബാധ്യതയാണ് തലയിലെടുത്ത് വെച്ചിരിക്കുന്നത്. അവരെ ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹിക്കാനാവും. നമ്മുടെ ജീവനാണ് അവിടെ കിടക്കുന്നത്. സന്തോഷം, അത് മാത്രമല്ല, ഇതൊരു വീടിന്റെ മുറ്റത്തിന്റെ വെറും കാര്യം മാത്രമല്ല, ഇത് ഞങ്ങളുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണിത്. എന്റെ പ്രിയപ്പെട്ട കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വളരെ കരളരിയിക്കുന്നതും കണ്ണു നനയുന്നതുമായ സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ മുഴുവനും ഇതിന് സാക്ഷ്യപ്പെടുകയാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, എവരുടെ ഈ വിഷമത്തിൽ പങ്കെടുക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ നമ്മുടെ ചാനലിലൂടെ ഇതൊക്കെയാണ് നിങ്ങളെ അറിയിക്കാനുള്ളത്. അപ്പോ വളരെ കരളലിയിക്കുന്ന സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ നമ്മുടെ ബാങ്ക് മാനേജറായ രവിയുടെ വീട്ടിലേക്ക് ശ്രദ്ധയെ കേന്ദ്രീകരിക്കുകയാണ്. മോളെ, ഈ മുദ്രാവാക്യം ആരെയാണ് കൊടുത്തത്? സംശയം എന്ത്? പിങ്കി അല്ലാതെ ആര്? അല്ല, ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ള തോന്നുന്നുണ്ട്. കേട്ടിട്ടുള്ള പോലെ തോന്നില്ലേ? അത് അവളെ എവിടെന്നോ കേട്ട് ചൊറണ്ടിയതാ. അങ്ങനെ വരട്ടെ. ഏയ്, ആ ക്യാമറ ഇങ്ങോട്ടൊന്ന് തിരിക്കൂ. എനിക്ക് കുറച്ച് പറയാനുണ്ട്. ഏയ്, ഇവരിവിടെ കുത്തിയിരിക്കുന്നില്ലേ, അതിനൊന്നും അല്ല, പൊന്നും വില കൊടുക്കാന്ന് പറഞ്ഞു. ആ അത് വേണ്ട, ഈ നാടിന്റെ വികസനമല്ലേ ആവശ്യം. നാടിന്റെ വികസനമല്ലേ? പിന്നെ ഇവരിങ്ങനെ ഈ കുത്തിയിരുന്ന് ചിന്താബാ വിളിച്ചിട്ട് വല്ല കഥയുണ്ട? ഒരു കഥയില്ല, അയച്ചു കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അതിനല്ലേ. അപ്പൊ മാറി, ഞാൻ പറയട്ടെ, ഇതുപോലെ ജെറ്റ്പ്ലാനുകളുടെ മുമ്പിലല്ല നിങ്ങൾ ക്യാമറ കൊണ്ട് വെക്കേണ്ടത്. ഏ, നിലപാടുള്ള ആൾക്കാരുടെ മുമ്പിൽ വേണം ക്യാമറ കൊണ്ട് വെക്കേണ്ടത്. അതെ, എസ്ട്രേല ഇവിടെ വരണം, ഈ വീടും സ്ഥലവും വിൽക്കണം. എന്റെ അച്ഛന്റെ ലോണും മറ്റു കാര്യങ്ങളൊക്കെ വിറ്റ് തീർന്നാലേ ഇതിൽ നിന്ന് ഒരു കര കയറാൻ ഞങ്ങൾക്ക് പറ്റുള്ളൂ. എന്നിട്ട് ഞങ്ങൾ ഉള്ളിലോട്ട് എവിടെയെങ്കിലും സ്ഥലം വാങ്ങിച്ച് മാറും. ഇതാണ് എന്റെ പ്ലാൻ. അപ്പൊ ഈ വീട്ടിലെ രണ്ട് പക്ഷക്കാരും പറഞ്ഞത് നമ്മൾ വ്യക്തമായി കേട്ടുകഴിഞ്ഞു. ഈ സമയത്ത് നമ്മുടെ സാമൂഹിക പ്രവർത്തകയായ നേത പട്കർ പറഞ്ഞ ആ വാക്കുകൾ ഞാൻ ഒന്ന് കടമെടുക്കുകയാണ്. വികാസ് ചാഹിയെ വിനാശ് നഹീം എന്ന് പറഞ്ഞ, വികസനമാണ് വേണ്ടത്, വിനാശത്തിലൂടെ അല്ല വികസനം. അപ്പോ എനിക്കൊരു കാര്യം മാത്രമേ പറയാവൂ, ഒന്നിനെ നശിപ്പിച്ചുകൊണ്ടല്ല ഒരു വികസനം കൊണ്ടുവരേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത് കരളലിയിക്കുന്ന കണ്ണു നനയിക്കുന്ന സംഭവങ്ങളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നു സന്തോഷ് മാളക്കാരൻ. അപ്പോ വീണ്ടും ഞങ്ങളുടെ എപ്പിസോഡിൽ കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുള്ള വിശ്വാസത്തോടു കൂടി ഗുഡ് ബൈ. വിട്ടുതരില്ല.